2021-ൽ ഫുട്ബോൾ ലോകത്തെ അപരപ്പിച്ചാണ് ലയണൽ മെസ്സി ബാഴ്സലോണ വിട്ട് പി എസ് ജിയിലേക്ക് ചേക്കേറിയത്. കോപ്പ അമേരിക്ക ജയിച്ച അർജന്റീനിയൻ ടീമിനൊപ്പം ആദ്യ അന്താരാഷ്ട്ര കിരീടം നേടിയെത്തിയ മെസ്സിയെ തേടിയെത്തിയത് കരാർ പുതുക്കാൻ കഴിയില്ലെന്ന ബാഴ്സലോണ മാനേജ്മെന്റിന്റെ വാക്കുകളായിരുന്നു. മെസ്സിയുടെ ഉയർന്ന പ്രതിഫലവും ബാഴ്സയുടെ സാമ്പത്തിക പ്രതിസന്ധിയുമായിരുന്നു ഇതിന് കാരണം. ക്ലബ് നേതൃത്വത്തിന്റെ കുത്തഴിഞ്ഞ സാമ്പത്തിക നയങ്ങളും ദിശാബോധമില്ലാത്ത സൈനികങ്ങൾക്കും പിന്നാലെ കോവിഡ് മഹാമാരി കൂടിയെത്തിയതോടെ ബാഴ്സലോണ കടക്കെണിയിലാവുകയായിരുന്നു. ഇതോടെ മെസ്സി നിറകണ്ണുകളുമായി ക്യാംനോവിന്റെ പടിയിറങ്ങി. അപ്പോഴും തന്റെ പ്രതിഫലം വെട്ടിക്കുറച്ചാണ് മെസ്സി ബാഴ്സലോണയിൽ തുടർന്നത്. എന്നാൽ കുറഞ്ഞ പ്രതിഫലത്തിൽ പോലും മെസ്സിക്ക് പുതിയ കരാർ നൽകാൻ ക്ലബിന് കഴിഞ്ഞില്ല. ഇതേസമയം മുൻ ബാഴ്സ ബോർഡുമായി മെസ്സി അംഗീകരിച്ച പ്രതിഫലം സാമ്പത്തിക പ്രതിസന്ധികളെ തുടർന്ന് ബാഴ്സലോണയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ക്ലബ് അതിപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ബാഴ്സ പ്രസിഡന്റ് ലപോർട്ട വെളിപ്പെടുത്തി. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മെസ്സിക്ക് ഇപ്പോഴും ബാഴ്സലോണ പണം നൽകാനുണ്ട്, അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ലബിന്റെ മുൻ ഭരണസമിതി വാഗ്ദാനം ചെയ്ത തുകയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 2025 വരെ ഇങ്ങനെ പണം നൽകേണ്ടി വരും. സാമ്പത്തിക പ്രതിസന്ധിക്കിടെയും മെസ്സിയുടെ തുകയ്ക്ക് മുടക്കം വരുത്താറില്ലെന്നും ലപോർട്ട വ്യക്തമാക്കി. ബാഴ്സലോണയെ സഹായിക്കാൻ വേണ്ടി മെസ്സി വെട്ടിക്കുറച്ച പ്രതിഫലമാണ് ഇപ്പോൾ ക്ലബ് മടക്കി നൽകുന്നത്. മെസ്സിയെ തിരികെ എത്തിക്കാനുള്ള ബാഴ്സലോണയുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടെങ്കിലും സൂപ്പർ താരത്തിന് വിടവാങ്ങൽ മത്സരം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ കാറ്റലൻ ക്ലബ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.